കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സംഗീത ലോകത്തിന്റെ തീരാ നഷ്ടങ്ങളാണ് എം ജി രാധാകൃഷ്ണനും ഭാര്യ പത്മജയും. ദിവസങ്ങൾക്ക് മുൻപാണ് പത്മജ രാധാകൃഷ്ണൻ അന്തരിച്ചത്. ഇന്നാണ് എം ജി രാധാകൃഷ്ണൻ മരിച്ച് 10 ആണ്ട് തികയുന്നത്. അദ്ദേഹത്തിന് ഓർമ്മ പൂക്കൾ അർപ്പിക്കുകയാണ് സംഗീത ലോകം. ഇപ്പോൾ എം ജി രാധാകൃഷ്ണനെ കുറിച്ചുള്ള കെ എസ് ചിത്രയുടെയും ഗായകൻ എം ജി ശ്രീകുമാറിന്റെയും ചില ഓർമ്മകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ അന്തരിച്ചിട്ട് ഇന്ന് 10 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പത്മജ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് നിരവധി കലാകാരന്മാരാണ് രംഗത്ത് വന്നത്. സംഗീത സംവിധായകൻ ശരത്തും ഗായകൻ വേണുഗോപാലും ഒക്കെ ഓർമ്മകൾ പങ്കുവച്ച് എത്തിയിരുന്നു. ഇപ്പോൾ മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്രയും എം ജി രാധാകൃഷ്ണന്റെ സഹോദരനുമായ എം ജി ശ്രീകുമാറും അദ്ദേഹത്തിന്റെയും ഭാര്യ പത്മജയുടെയും ഓർമ്മകൾക്ക് മുൻപിൽ ഓർമ്മ പൂക്കൾ പങ്കുവയ്ക്കുകയാണ്. ചിത്രയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: എല്ലാ മുറിവുകളും ഉണക്കാനുള്ള മരുന്നാണ് സ്നേഹം. എന്നാൽ സ്നേഹം മൂലമുണ്ടാകുന്ന മുറിവുണക്കാൻ ലോകത്തിന് ഇന്നുവരെ ഒരു മരുന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്റെ ഗുരുവായ എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ സ്വർഗം പോകി 10 വർഷം. ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി പത്മജ ചേച്ചിയും നമ്മെ വിട്ടുപിരിഞ്ഞു. രണ്ട് ആത്മാവുകൾക്കും നിത്യശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഓം ശാന്തി എന്നാണ് ചിത്രം കുറിച്ചത്. എം ജി രാധാകൃഷ്ണൻ കണ്ടെത്തിയ ഗായികയാണ് കെ എസ് ചിത്ര. ആകാശവാണി അവതരിപ്പിച്ച സംഗീത ശില്പത്തിൽ എം ജി രാധാകൃഷ്ണൻ ആണ് ചിത്രയെ കൊണ്ട് 5-ാം വയസ്സിൽ പാടിക്കുന്നത്. ഗായകനായാണ് എം ജി രാധാകൃഷ്ണൻ സിനിമയിലെത്തിയത്. പിന്നീടങ്ങോട്ട് എം ജിയുടെ സംഗീത സംവിധാനത്തിൽ നിരവധി ഗാനങ്ങൾ ചിത്രയിലൂടെ മലയാളികൾക്ക് സ്വന്തമായി. തന്റെ സഹോദരനായ രാധാകൃഷ്ണൻ ചേട്ടന്റെ ഓർമ്മകൾ പങ്കുവച്ച് എം ജി ശ്രീകുമാറും എത്തിയിട്ടുണ്ട്. തനിക്ക് രാധാകൃഷ്ണൻ ചേട്ടനല്ലെന്നും അച്ഛന്റെ സ്ഥാനത്താണെന്നും അദ്ദേഹം പറയുന്നു. 15 വയസ്സിലധികമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. തന്നെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയത് ചേട്ടനായിരുന്നു. പക്ഷെ തിരക്കേറിയതോടെ താൻ ചെന്നൈയിലായി താമസം. ചേട്ടൻ മരിക്കുമ്പോൾ ഞാൻ അമേരിക്കയിലൊരു പരിപാടിയിലായിരുന്നു. അതിനാൽ അവസാനമായ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ പലരും പറഞ്ഞത് താൻ മനഃപൂർവ്വം ചടങ്ങിൽ എത്തിയില്ലെന്നാണ്. ഇതൊക്കെ ദുഃഖം നൽകിയിരുന്നു. ഇപ്പോഴും രാധാകൃഷ്ണനെ ഓർക്കാത്ത ഒരു ദിവസം പോലും തനിക്കില്ലെന്നും ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിനി ലൈഫ്.